2014ൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിലെ പ്രതികൾക്കാണ് 9 വർഷങ്ങൾക്ക് ശേഷം ശിക്ഷ വിധിച്ചത്. വൃത്ത ദമ്പതികളായ പൊട്ടൻകാട് സ്വദേശി അപ്പുക്കുട്ടനെയും ഭാര്യ ശാന്തമ്മയും വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ 1ാം പ്രതി ജയരാജനും 2ാം പ്രതി കറുപ്പുസ്വാമിക്കും 3 വീതം ജീവപര്യന്തവും 20,000 രൂപ വീതം പിഴയുമാണ് ശിക്ഷ. 3ാം പ്രതിയും ജയരാജന്റെ ഭാര്യയുമായ സരസ്വതിയെ കോടതി വെറുതെ വിട്ടു. കേസിൽ 48 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. സാഹചര്യ തെളിവിന്റെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികളുടെ ശിക്ഷ. ാട് ഈ കേസിൽ മരണപ്പെട്ട അപ്പുക്കുട്ടന്റെയും ശാന്തമ്മയുടെയും വീട്ടിൽ കുട്ടികൾ അതിക്രമിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ഈ കേസിലെ പരിക്കു പറ്റിയ പെരുവഴറ്റുവിനെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിന്ന വഴിക്ക് കുട്ടികൾ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ 3ാം പ്രതി ഇവരുടെ ഭാര്യ 1ാം പ്രതിയുടെ ഭാര്യ വെറുതെ വിട്ടിട്ടുണ്ട്. അത് ജഡ്ജ്മെന്റ് പരിശോധിച്ചിട്ട് അവരെ അപ്പീൽ കൊടുത്തതിനെ കുറിച്ച് സർക്കാർ ഭാഗത്തു നിന്ന് ആലോചിക്കുന്നതാണ്. ഇതിൽ സാഹചര്യ തെളിവുകളും പിന്നെ ഈ കേസിന്റെ നിർണായകമായിരുന്നത് ഇവരുടെ സംഭവ സമയം ധരിച്ചിരുന്ന ഡ്രസ്സും അതുപോലെ തന്നെ ആയുധങ്ങളും കണ്ടെടുക്കുകയും ഈ കേസിലെ പരിക്കുപറ്റിയ 2ാം പ്രതിയുടെ മൊഴിയും നിർണായകമായിരുന്നു. ഇദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സമയത്ത് ഓടി വന്ന അച്ഛനെയും അമ്മയും പ്രതികൾ കുടുംബത്തോടെ തീർത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടിച്ചു കയറ്റി അവിടെ ഇട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികൾ ഉപയോഗിച്ച ആയുധത്തിൽ നിന്ന് ബെഡുകളും അവർ ധരിച്ചിരുന്ന ഡ്രസ്സുകളിൽ നിന്ന് ബെഡുകൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പോൾ സയന്റിഫിക് എവിഡൻസിന്റെ അതൊരു പ്രധാന തെളിവായിരുന്നു. വൃത്ത ദമ്പതികളുടെ മകൻ ബൈജുവിനെയാണ് പ്രതികൾ ആദ്യം വകവരുത്താൻ ശ്രമിച്ചത്. ബൈജുവിനെ വീടിന് സമീപത്തെ ഇടവഴിയിൽ വെച്ച് പ്രതികൾ ക്രൂരമായി വെട്ടിവീഴ്ത്തി. ഇത് കണ്ടുവന്ന വൃത്ത ദമ്പതികളെ മൂവർ സംഘം ആക്രമിച്ചു. ഭയന്ന് വീടിനുള്ളിൽ കയറിയ ഇരുവരെയും പ്രതികൾ പിന്നാലെ എത്തി വെട്ടി. ശരീരഭാഗങ്ങൾ അറ്റുപോയ ഇരുവരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇവർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു പണിക്ക് വന്ന കുരിപ്പണിക്ക് വന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഒരു 5 സെന്റ് വസ്തു ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വസ്തുവിന് അനധികൃതമായി പാറ വെടിവെച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ രായക്കാട് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അപ്പൊ ആ കേസിനോടനുബന്ധിച്ച് സ്റ്റേഷനെ വിളിപ്പിച്ചിട്ട് ഇയാൾ ചെന്നില്ല, സ്റ്റേഷനിൽ ചെന്നില്ല. അപ്പം അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ തൂക്കുമായിട്ട് ഇയാൾ ഭീഷണിപ്പെടുത്തി സ്റ്റേഷനിൽ ഞങ്ങൾ തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പോലീസുകാരെ തിരിച്ചു വന്നിട്ട് ഇയാളെ പിടിച്ചുകൊണ്ട് പോവാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് ഇയാളെ ഒരു 10-18 കേസിലെങ്ങാണ്ട് തമിഴ്നാട്ടിൽ പ്രതിയാണെന്ന് ബാങ്ക് വള്ളക്കാരാണെന്നുള്ളത് അറിയുന്നത്. അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യത്തില് ആണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പില് പോകണം, അപ്പിൽ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ പുറത്ത് ലാസ്റ്റ് കുട്ടിഭാഗം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അവര് വക്കത്തെ കൊണ്ട് വെട്ടിഭാഗം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ അപ്പിൽ തന്നെ പോകും, പോകാതിരിക്കാന്ന് വൃത്തിയില്ല. കാരണം ഞങ്ങൾ ഇനി ഞങ്ങൾ നാട്ടിൽ ജീവിക്കണം. കാരണം ഇവരെ പോലെ ഇത് ഭയങ്കര ഗുണ്ടസംഘങ്ങളാണ്. അപ്പൊ ഇവരെ ഭീഷണി ഇനി ഉണ്ടാകാതിരിക്കാൻ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഉണ്ടാകണം. സരസ്വതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ ബന്ധുക്കൾ അപ്പീൽ നൽകുമെന്ന് വാദിഭാഗം പറഞ്ഞു. തമിഴ്നാട്ടിൽ നിരവധി കേസുകളിൽ പ്രതികളായ ജയരാജും കുടുംബവും 2003ലാണ് രാജാക്കാട് എത്തുന്നത്. കൊല്ലപ്പെട്ട അപ്പുക്കുട്ടന്റെ വസ്തുവിലായിരുന്നു ഇവരുടെ താമസം. തുടർന്നുണ്ടായ അതിർത്തി തർക്കവും വാക്കേറ്റവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.